ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസം മുന്നേ ഞാൻ മുരുടുക്കുന്ന ഒരു വ്ളോഗ് എടുത്തിരുന്നു. ഇന്നിപ്പം ഒരു പേൾ ഗ്രാസിൻ്റെ പുൽത്തേടി സിംഗപ്പൂർ പേൾ ഗ്രാസ് സിംഗപ്പൂർ ബഫല്ല അതിൻ്റെ ഒരു വ്ളോഗാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൈറ്റ് പരപ്പനങ്ങാടിയാണ്. അപ്പോൾ ആ സൈറ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ പണീൻ്റെ സൈറ്റിലെത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പേൾ ഗ്ലാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് സാധനം. ഇതിപ്പോൾ നമുക്ക് ഓരോ സ്ക്വയർ ഫീറ്റിൻ്റെ കഷ്ണമാണ് വന്നുള്ളത്. ഇത് ഒരു സ്ക്വയർ ഫീറ്റാണ്, ഇതൊരു സ്ക്വയർ ഫീറ്റിൻ്റെ പീസാണ് വരുന്നത്. ഇതുമ്പോൾ നമ്മൾ എടുത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് നടന്ന് വരച്ചിട്ടാണ്, മണ്ണിൽ നീളത്തിൽ വരച്ചിട്ടാണ് ഇത് നടുന്നത്. അത് നടുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. പിന്നെ ഞാറ് നടുന്ന അരി നടുന്ന രീതിയുണ്ട്. വരച്ച് നടുന്നതാണെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു മാസം ഒന്നര മാസം ആകുമ്പോഴത്തേക്ക് ഷീറ്റാവും. അതിനുവേണ്ടി നമുക്ക് ഗ്രൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇടുന്നുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വലിയ ഗ്രൗണ്ടാണ് കിട്ടിയുള്ളത്. അപ്പോൾ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്യാണ്. ചുവന്ന മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും മണ്ണ് ഒരു ഭാഗത്ത് ഒരു സൈഡിലേക്ക് കംപ്ലീറ്റ് സ്ലോപ്പാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കില്ല, നല്ല വാർന്ന് പോകും. അപ്പോൾ ആ ഗ്രൗണ്ട് ലെവലൊക്കെയാണ്. അപ്പോൾ നടുന്ന സമയത്ത് നിങ്ങളെ നടന്ന് കാണിക്കാം. നമ്മൾ പുല്ല് നടുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു അടീൻ്റെ ഒരു ഷീറ്റാണ് എടുക്കുന്നത്. അതെങ്ങനെ നടുന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഇത് വരച്ചാണ് നടുന്നത്. ഇങ്ങനെ ലൈന് വരയ്ക്കും. ഇങ്ങനെ ലൈന് വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡാവും. ഇതിങ്ങനെയാണ് ഓരോ അല്ലിയെടുത്ത് വെക്കുന്നത്. ഇത് ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് ഓരോ അല്ലി ഇങ്ങനെ എടുക്കും. എന്നതിന് ശേഷം നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് വെച്ചുകൊണ്ട് വരുന്ന ഏരിയ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നട്ട് ഇത്ര ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇന്ന് നട്ടതാണ്. ഇനി 4-5 ദിവസം മുന്നേ നട്ട ഗ്രാസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ 4-5 ദിവസം മുന്നേ നട്ട പേൾ ഗ്രാസ് ആണ്, അതായത് സിംഗപ്പൂർ ബഫല്ല എന്ന് പറയും. അപ്പം നല്ല ഗ്രോത്ത് ആണിത്. അപ്പം നിങ്ങളും അതൊന്ന് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ചെയ്ത പുല്ല് 1 മാസമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഒന്ന് നിങ്ങൾ കാണണം. എന്താ ഇപ്പോൾ തണലത്താണ്, നല്ല മാവിൻ്റെ തണലാണ്. അവിടെയാണ് വെച്ചുള്ളത്. ഇപ്പോൾ 1 മാസമായിട്ടുള്ള വളർച്ചയാണിത്. നല്ല പച്ചപ്പായി മണ്ണ കവർ ചെയ്ത് തുടങ്ങിയത്. നോക്കാം. നമുക്ക് കാലായിട്ട് ചെതലിൻ്റെ അസുഖങ്ങളൊന്നും വരുന്നില്ല. ഇടയ്ക്കൊരു 20-20 എന്ന് വളം ഉണ്ട്, അതൊന്ന് സ്പ്രേ ചെയ്തെടുത്താൽ മതി, നല്ല കളറായിട്ട് വന്നോളും. പ്രത്യേകം എന്താ വെച്ചാൽ തണലത്ത് നല്ല ഗ്രോത്തിൽ വളരും. എന്താ നമ്മളിപ്പോൾ വലിയൊരു ഏരിയ ചെയ്തതാണ്. ഇപ്പോൾ ഇത് മൊത്തം പേൾ ഗ്രാസ് ആണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.